ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മേക്കപ്പ് കിറ്റിൽ എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു നിവ്യയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത്. അഫോർഡബിൾ പ്രൈസ് ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസർ ആയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു അലോവേര ജെല്ലാണ്. ഇത് വന്നിട്ട് വാവ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ അലോവേര ജെല്ലാണ്. ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഒരു സൺസ്ക്രീനിന് പകരമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പ്രൈമറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു അലോവേര ജെല്ലാണിത്. ഇതിൽ 99% പ്യുവറായിട്ടുള്ള അലോവേരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ്. മാത്രമല്ല പാരബൻ ഫ്രീ ആണ്, മിനറൽ ഫ്രീ ആണ്, അതുപോലെ തന്നെ എല്ലാ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടെയാണ് നമ്മളെ ഡെയിലി ആയിട്ടുള്ള മേക്കപ്പ് കിറ്റിൽ അത്യാവശ്യം വെക്കേണ്ട ഒരു അലോവേരയുടെ ജെല്ലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരു പ്രോഡക്റ്റ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത പ്രോഡക്റ്റാണ് നമുക്ക് ലിപ്സ് മോയ്സ്ചറൈസർ ആയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ലേബലിയുടെ ഒരു ലിപ് ബാമാണ്. ഇതൊരു നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലിപ്സ് മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു ലിപ് ബാമാണ്. നല്ല അഫോർഡബിൾ പ്രൈസിനും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ബി ബി ക്രീമാണ്. നമുക്ക് ഡെയിലി, നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി മേക്കപ്പ് കിറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു ബി ബി ക്രീമോ സി സി ക്രീമോ എല്ലാം ആയിരിക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഗാർണിയറിൻ്റെ ഒരു ബി ബി ക്രീമാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ബി ബി ക്രീമാണ്, നല്ല അഫോർഡബിൾ പ്രൈസാണ്. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണ് ാണെങ്കിലും എപ്പോഴും നല്ല ഓഫറിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ബി ബി ക്രീം നിങ്ങൾക്കറിയാലോ അത്ര കവറേജ് ഒന്നും തരുന്നില്ല, അതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബി ബി ക്രീമൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്ന് കുറച്ചൊരു ഓയിലി ആയിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പൗഡർ വെച്ചിട്ട് നിങ്ങൾ സെറ്റാക്കുക. ഇത് എൻ്റെ കയ്യിലുള്ളൊരു ലൂസ് പൗഡറാണ് കേട്ടോ. ഓക്കെ, ഡെയിലി ആയതുകൊണ്ട് നിങ്ങൾക്ക് ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ലൂസ് പൗഡർ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിക്കോട്ടോ. കോമ്പാക്ട് പൗഡറിനെ അപേക്ഷിച്ച് കോമ്പാക്ട് പൗഡർ കുറച്ചുകൂടെ ഒരു കവറേജ് തരും, പക്ഷേ ലൂസ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബ്രഷ് കൂടെ ഞാൻ കാണിക്കുകയാണ്. ഇത് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡ് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ബ്രഷാണ്. ഇത് ശരിക്കും ഫൗണ്ടേഷൻ ബ്രഷാണ് എങ്കിലും നമുക്ക് പൗഡർ ബ്രഷ് ആയിട്ടും യൂസ് ചെയ്യാം. നല്ല അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. എൻ്റെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഒരു ബ്രൗൺ കളറിലുള്ളൊരു പെൻസിലാണ്. നമ്മൾ ഏതൊരു ഡെയിലി ആയിട്ടുള്ള മേക്കപ്പ് ആണെങ്കിൽ കൂടി ഐബ്രോ നല്ലതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അടുത്ത് വന്നിട്ട് നമുക്കൊരു ഐലൈനർ ആവശ്യമുണ്ട് അല്ലേ. ഡെയിലിക്ക് ഐലൈനർ എഴുതണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാക്മിയുടെ ഈ ഒരു ഐലൈനർ യൂസ് ചെയ്യാം. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കിട്ടുന്നത്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു മസ്കാരയാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഒരു ഫുൾ റിവ്യൂ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ടാകും. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഒരു മസ്കാരയാണ്. ഇതിൻ്റെ കൂടെ വാഷബിൾ ആയിട്ടുള്ള മസ്കാരയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒക്കെ ആകുമ്പോൾ വാഷബിൾ ആയിട്ടുള്ളതാണ് നല്ലത്. എൻ്റെ കയ്യിൽ വാട്ടർ പ്രൂഫ് ആയത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇതും വളരെ അഫോർഡബിൾ ആണ്, നമുക്ക് നല്ല ഓഫറിലൊക്കെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.
നമ്മളിപ്പോൾ നമുക്ക് കണ്ണിലൊന്നും ഒരു മേക്കപ്പ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി മസ്കാര യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെ നമുക്ക് തരും. നമ്മുടെ ഫേസിനൊക്കെ നമ്മുടെ കൺപീലൊക്കെ നന്നായിട്ടൊന്ന് വിടർന്ന് നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ്, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു മസ്കാര ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ലിപ് ബാം തന്നെ മതി, എങ്കിൽ കൂടി ഒരു ചെറിയൊരു ടിൻ്റൊക്കെ നൽകുന്നത് ഒരു ഒരു ഭംഗി തന്നെയാണ്. അപ്പം ഞാൻ കാണിക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് ലാക്മിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഐഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും എല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഷെയ്ഡാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.